നമസ്കാരം. സിപിഎം എന്ന് പറഞ്ഞാൽ മൂന്ന് ജയരാജന്മാരാണ് എന്നാണ് വൈപ്പ്. നമ്മുടെ മന്ത്രി ഇ പി ജയരാജൻ, അതുപോലെ എം വി ജയരാജൻ, പിന്നെ പി ജയരാജൻ. അപ്പോൾ ഈ ജയരാജന്മാരിൽ ആരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന ചർച്ച ഇതിനു മുൻപും നടന്നിട്ടുണ്ട്, പാർട്ടിക്കുള്ളിലും നടക്കുന്നുണ്ട്. പിന്നെ ഈ പി ജയരാജനെ എന്തെങ്കിലും പറഞ്ഞ് ഒതുക്കി മാറ്റി നിർത്താനുള്ള ശ്രമം ആദ്യം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എതിർപക്ഷം. കാരണം ഈ കണ്ണൂർ ലോബിയിങ്ങിന്റെ വലിയ ഒരു പ്രശ്നമാണ് ഇവർ തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളും ഭിന്നതകളും കാര്യങ്ങളും ഒക്കെ. അതൊക്കെ പാർട്ടിക്കുള്ളിലെ കാര്യങ്ങളാണ്, നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇ പി ജയരാജൻ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായിട്ടാണ് സൂചന. അതിന് ഒരു കാരണമുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതായത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്ന് പാർട്ടി സെക്രട്ടറിയാകാനുള്ള, ഇപ്പോൾ എ വിജയരാഘവന് താൽക്കാലിക ചുമതലയാണ് കൊടുത്തിരിക്കുന്നത്, പാർട്ടി സെക്രട്ടറിയാകാനുള്ള അല്ലെങ്കിൽ ഭാവിയിൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു മോഹന വാഗ്ദാനം ഇ പി ജയരാജന് കിട്ടി എന്നുള്ള റിപ്പോർട്ടാണ് ചില സഖാക്കന്മാർ രഹസ്യമായി തന്നെ പറയുന്നത്. അപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ മത്സരിക്കും എന്നതിന്റെ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ അതിന്റെ വ്യക്തമായ ധാരണ നമുക്ക് കിട്ടും. എന്തായാലും ഇ പി ജയരാജൻ ഇക്കുറി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇല്ല എന്ന സൂചനയാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ അത് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ഇ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയറ്റിനെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ജയരാജൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്നു എന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള നേതാവായിട്ടാണ് ഇ പി ജയരാജനെ ഇപ്പോൾ വിലയിരുത്തുന്നത് എന്നാണ് സൂചന. മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ മട്ടന്നൂരിൽ ഇത്തവണ കെ കെ ശൈലജ ടീച്ചർ തന്നെ മത്സരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ ഇ പി ജയരാജൻ മത്സരിച്ച മണ്ഡലമാണ്, അവിടെ കെ കെ ശൈലജ ടീച്ചർ ആയിരിക്കും ജയരാജന് പകരം വരിക എന്നാണ് അറിയുന്നത്. 2011 മട്ടന്നൂർ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ മത്സരിച്ച് വിജയിച്ചത് ഇ പി ജയരാജനാണ്. വൻ ഭൂരിപക്ഷത്തോടുകൂടി 2016 ഏതാണ്ട് 44,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇ പി ജയരാജൻ ഇവിടെ ജയിച്ചത്. അപ്പോൾ മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ആര് സി പി എമ്മിൽ നിന്ന് ആര് നിന്നാലും ജയിക്കും എന്ന ഒരു രീതിയാണ് കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. അതുപോലെ പി ജയരാജനും എം വി ഗോവിന്ദൻ മാഷും മത്സരിക്കും എന്ന സൂചന എത്തിയിട്ടുണ്ട്. പി ജയരാജനെ മത്സരിപ്പിക്കുമോ എന്നറിയില്ല, എന്തായാലും എം വി ഗോവിന്ദൻ മാഷ് ഇക്കുറി മത്സരിക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ജെയിംസ് മാത്യു എം എൽ എ രണ്ട് ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാഷ് മത്സരിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഇക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി എന്നാണ് സൂചന. ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടത് പി ജയരാജന് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഘടകമായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ എവിടെയെങ്കിലും മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തറിയുന്നത് പോലെ പി ജയരാജനെ ഒതുക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ കല്യാശ്ശേരിയിൽ ടി വി രാജേഷ് രണ്ടിടം പൂർത്തിയാക്കി, അവിടെ ഒരു യുവ നേതാവിനെയാണ് ഇപ്പോൾ പാർട്ടി സി പി എം പരിഗണിക്കുന്നതായിട്ട് മനസ്സിലാകുന്നത്. അവിടെ എം വിജിൻ, പഴയ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐയുടെ ചുമതലയുള്ള നല്ല ഒരു നേതാവാണ്, നമുക്കൊക്കെ വ്യക്തിപരമായി നല്ല അടുപ്പമുള്ള ഒരു നേതാവാണ് ശ്രീ എം വിജിൻ. അപ്പോൾ വിജിൻ കല്യാശ്ശേരിയിൽ മത്സരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമാണ് വിജിൻ. അതുപോലെ തലശ്ശേരിയിൽ എ എൻ ശംസീർ തന്നെ നിൽക്കും. അതുപോലെ പയ്യന്നൂരിൽ ടി ഐ മധുസൂദനൻ ആയിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്നറിയുന്നു. ഇതൊക്കെ പ്രാഥമികമായ വിവരങ്ങളാണ്. എന്തായാലും ഇ പി ജയരാജൻ ഇക്കുറി തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. പാർട്ടി സെക്രട്ടറിയായി വിരാജിച്ച് ഭാവിയിൽ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാവിധ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുണ്ട്. പിന്നെ ഇ പി ജയരാജനോട് തൽക്കാലം മത്സരിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായുള്ള വാർത്തകളുമുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ തന്നെ നടക്കുകയാണ്. ഇതിനിടയിൽ ഉള്ളിൽ, പാർട്ടിക്കുള്ളിൽ തന്നെ പല പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കണ്ണൂർ ലോബിയുടെ ഭാഗമായുള്ള പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ ടി എം തോമസ് ഐസക്കിനും ജി സുധാകരനും ഇത്തവണ കൂടി മത്സരിക്കാനുള്ള അവസരം കൊടുക്കണം എന്ന അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ കോഴിക്കോട് സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ രഞ്ജിത്ത് സ്ഥാനാർത്ഥിയാകും എന്ന സൂചനയുണ്ട്. സത്യം പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അവർക്ക് ഈ സ്ഥാനാർത്ഥി നിർണയമൊന്നും വലിയ കീറാമുട്ടിയായി ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇക്കുറി അത് അല്പം മാറി, ഒരു ചെറിയ കീറാമുട്ടിയായി അത് മാറിയോ എന്ന സംശയമുണ്ട്. സാധാരണ കോൺഗ്രസിലാണ് ഈ ഗ്രൂപ്പും മറ്റ് സംഭവങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ വീതം വെച്ച് കൊടുക്കുന്നത്. സി പി എമ്മിൽ ഗ്രൂപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത്തവണ ഇത്തിരി അസ്വാരസ്യങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.